ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചാണ്. ചരിത്രത്തിലാദ്യമായി ഈ വർഷം തൃശ്ശൂർ പൂരം പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. ഈ വർഷം മെയ് 2-നാണ് പൂരം. ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയ 48 മണിക്കൂർ പൂരം ഈ വർഷം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. മുമ്പ് പല സന്ദർഭങ്ങളിലും ദേവീദേവന്മാർ ക്ഷേത്രമിട്ട് പുറത്തേക്ക് എഴുന്നള്ളാതെ ചടങ്ങ് മാത്രമാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി തിരുമ്പാടി പാറമേൽക്കാവ് ദേവസ്വങ്ങളുടെ പ്രതിനിധികളും മന്ത്രിമാരും ജില്ലാ കളക്ടറും ചേർന്ന് എടുത്ത തീരുമാനമാണിത്. എന്നാൽ പ്രത്യേക പൂജകൾ ഉണ്ടാകും. മുമ്പ് 4 തവണ പൂരം ചടങ്ങ് മാത്രമാക്കിയിട്ടുണ്ട്. 1948 ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ, 1957 വെടിക്കെട്ട് നിയന്ത്രണത്തിൻ്റെ പേരിൽ, 1962 പൂരം എക്സിബിഷൻ തർക്കം, 1963 ചൈന യുദ്ധത്തെ തുടർന്ന്. തിരുമ്പാടിയും പാറമേൽക്കാവിനും പുറമെ 8 ക്ഷേത്രങ്ങൾ കൂടി പൂരത്തിൽ പങ്കെടുക്കും. കൊടിയേറുന്ന ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറും. പൂരത്തലേന്ന് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നിടുന്നതു മുതൽ പൂര ദിവസത്തെ കുടമാറ്റവും വെടിക്കെട്ടും വരെ വർണ്ണാന്തരീക്ഷമായിരിക്കുന്നതാണ് പൂരം. 24-ന് പൂരം കൊടിയേറി. 5 പേർ മാത്രമാണ് പങ്കെടുത്തത്. ആനയും ആരവവും മേളാവേശങ്ങളുമൊന്നുമില്ലാതെ 24-ന് പൂരം കൊടിയേറി. തിരുമ്പാടി പാറമേൽക്കാവ് ക്ഷേത്രങ്ങളിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കേണ്ടിടത്ത് ആകെ 5 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രവേശനം രണ്ടിടത്തും തടഞ്ഞിരുന്നു. ആനയില്ലാതെ തിടമ്പ് കയ്യിൽ ഏറ്റിക്കൊണ്ടായിരുന്നു ദേവിമാരുടെ ആറാട്ട്. ഒറ്റച്ചെണ്ടയും കുത്തുവിളക്കും മാത്രം അകമ്പടിയായി. ഭക്തർ വീടുകളിലിരുന്ന് മനസ്സുകൊണ്ട് കൊടിയേറ്റത്തിനൊപ്പമുള്ള ആറാട്ടിൽ ചേർന്നു. സാധാരണ തിരുമ്പാടിയിലെ കൊടിയേറ്റം കഴിഞ്ഞ് പാറമേൽക്കാവിലേക്ക് ആളിൻ്റെ ഒഴുക്കാണ്. എന്നാൽ ഇത്തവണ റോഡ് വിജനമായിരുന്നു. കൊടിയേറ്റി ക്ഷേത്ര ഭാരവാഹികൾ പുറത്തേക്കിറങ്ങിയ മേളക്കാർ ഉള്ളിൽ കയറി. ആകെ 5 പേർ മാത്രം. 2 ചെണ്ട, 1 ഇലത്താളം, 1 കൊമ്പ്, 1 കുഴൽ. സാധാരണ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പൂരത്തിന് മേളം കൊട്ടിക്കയറാറാണ് പതിവ്. എന്നാൽ ഈ വർഷം ആ മേളം 5 പേരിൽ ഒതുങ്ങി. അങ്ങനെ ആരവങ്ങളില്ലാതെയാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.